സിപിഐഎം വളാഞ്ചേരി ലോക്കൽ സമ്മേളനത്തിന് കോളമംഗലം AMLP സ്കൂളിൽ തുടക്കം കുറിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു. കെ ടി ശാരദ ടീച്ചർ പതാക ഉയർത്തി. പ്രകൃതിയുടെ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യത്തിൽ പോലും ഇവിടെ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഈ കോട്ടപ്പത്തലത്തിൽ ഇന്ന് രണ്ട് തവണയായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിൽക്കുന്ന ഒരു ഡിവിഷന് അകത്തുകൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ ലോക്കൽ തല സമ്മേളനങ്ങൾ അടുത്ത മാസം 15-ാം തീയതിയോട് കൂടി പൂർത്തീകരിക്കുകയും നവംബർ മാസം 13-14 തീയതികളിൽ തിരൂർ ഏരിയ സമ്മേളനത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം സിപിഐഎമ്മിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ തിരൂരിൽ വെച്ചാണ് നമ്മുടെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി എറണാകുളത്ത് വെച്ചാണ് ഇപ്രാവശ്യം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. പാർട്ടി കോൺഗ്രസ് ഇത്തവണ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ വെച്ച് 2022 ഏപ്രിൽ മാസം കണ്ണൂരിൽ വെച്ച് പാർട്ടിയുടെ 23-ാമത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം, 3 വർഷക്കാലയളവിൽ സമ്മേളനങ്ങൾ നടത്തുന്ന ഏക പാർട്ടി സിപിഐഎം ആണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന എല്ലാ വഴിയിടങ്ങളിലും എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്കിന്ന് പാറിക്കളിക്കുന്ന ചെങ്കൊടികൾ കാണാം. ആ ചെങ്കൊടികൾ ഇങ്ങനെ പാറി പറക്കുന്നത് സിപിഐഎമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വീകാര്യതയുടെ ചിഹ്നമാണ്. ഒരു മഹോത്സവം പോലെയാണ് കേരളത്തിലെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കെടുത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വേണ്ട, പാർട്ടി മെമ്പർമാർ പ്രത്യേകിച്ച് കോവിഡ് കാലയളവായതുകൊണ്ട് വലിയ ആൾക്കൂട്ടങ്ങൾ അനുവദനീയമല്ല എന്നുള്ളതുകൊണ്ട് അത്തരത്തിലൊരു സംവിധാനം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഞാൻ തന്നെ പങ്കെടുത്ത പല ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 100-കണക്കിന് ആൾക്കാർ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പതാക ഉയർത്ത ചടങ്ങാണ് പല സ്ഥലത്തും നടന്നത്. വളരെ ആവേശപ്പോ പാർട്ടി സമ്മേളനങ്ങളെ കണ്ടു. പക്ഷെ നമ്മളെ കുറിച്ച് എന്താ പറയാ,
നമ്മളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഏകാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യ ജനം അതൊരു വല്ലാത്ത വിനോദവാസം ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു വി കെ രാജീവ് കെ പി സത്താർ മാസ്റ്റർ സി കെ ജയകുമാർ എന്നിവർ സംബന്ധിക്കുന്ന ചടങ്ങിൽ പുതിയ ലോക്കൽ കമ്മിറ്റിയെയും ലോക്കൽ സെക്രട്ടറിയെയും ഏരിയ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് വൈകുന്നേരം സമ്മേളനത്തിന് സമാപനം കുറിക്കും. ഡി ഫോർ ലൈവ് ന്യൂസ് വളാഞ്ചേരി. ലീമാക്സ് ഹൈപ്പർമാർക്കറ്റ് കുളമംഗലം വളാഞ്ചേരി.